നിലത്ത് കിടക്കണ്ട, കട്ടില് വേണമെങ്കിൽ അകത്തിട്ട് തരാം. വേണ്ട, ഞാൻ പായൽ കിടന്നോളാം. അല്ല, ഈ തണുപ്പ് തട്ടി കുഞ്ഞിനെന്തെങ്കിലും? കുഞ്ഞ് എന്റെ വയറ്റിലല്ലേ, ഒന്നും പറ്റില്ല. ആ അതെ, ആ വാതിലും കിടച്ചേക്ക്. അതെന്തിന്, പുറത്ത് പാവലുണ്ടല്ലോ. കണ്ടുപോയി, അതിനെന്താ കുഴപ്പം? ഇവരാണല്ലേ എന്റെ കുളിയല്ല, പിന്നെ അവള് കുളിക്കുന്നത് നോക്കുമായിരുന്നവൻ. അവളോ? എവള്? എന്റെ വീട്ടിലെ പെണ്ണ്. എന്റെ വീട്ടിലെ പെണ്ണോ? അതെ, സിന്ധു. അവൾ എന്റെ പെണ്ണ. അവള് എന്റെ പെണ്ണെന്നുള്ളതിന് എന്താ തെളിവ്? ഇത്രയും കാലമായി ഓളെ കഴുത്തിൽ ഒരു മിന്നു കേട്ടാലും എനിക്ക് തോന്നിയോ? പിന്നെ എന്തർത്ഥത്തിലാണ് ഓളെ എന്റെ പെണ്ണാണ്? അല്ല, അത് പിന്നെ കുറെ നേരം നോക്കി കഴുത്തിട്ട് ആദ്യം കാണാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെ നോക്കിയത്. നേരം അച്ചുട്ടിയെ, ഈ ആദ്യം നാട്ടു നടപ്പ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, എന്നിട്ട് പറ ഓള എന്റെ പെണ്ണാണെന്ന്. അല്ലാത്തടത്തോളം കാലം തെങ്ങിന്റെ മുകളിൽ കല്ലെത്തേരെ എത്തി നോക്കുകയും ചെയ്യും, ഒരു വാതിലൊന്ന് മുട്ടുകയും ചെയ്യും. അതിന്റെ ഒക്കെ പുറകെ അടക്കാനേ എനിക്ക് നേരം കാണുള്ളൂ. അതിനൊന്ന് എന്നെ കൊണ്ട് കഴിയില്ലെങ്കിലേ അങ്ങോട്ട് ഇറക്കി വിട്ടാളോളെ. ഇനി എല്ലാവരും നിന്നെ അങ്ങനെ കാണാവൂ, അച്ചുട്ടിയുടെ പെണ്ണ്. കരയുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും തരട്ടെ അച്ചൂട്ടി. ഇവൾ നിനക്ക് കിട്ടിയ മഹാഭാഗ്യ. ഇവളുടെ കണ്ണ് നിറയാൻ ഒരിക്കലും നീ ഇടവരുത്തരുത്.
എന്തിനാ ഇത്? എനിക്ക് നേരത്ത് ഇതൊന്നും കുടിച്ച ശീലമില്ല. അതറിയാം, പക്ഷേ ഈ രാത്രിക്ക് ഇങ്ങനൊരു ചടങ്ങുണ്ട്. ചടങ്ങോ? ഇത് കുടിച്ചേ പറ്റൂ. അതിന് ബാക്കി കുടിക്കുന്ന വേറെ പാലില്ല ഇവിടെ. അതങ്ങനെയാ. ആ ഈ മുഖത്തിന് ഇതാ ചേരുന്നത്. ആണല്ലേ. അച്ചൂട്ടി, ആരായി പേരിട്ടത്? ആ അറിയില്ല, ഓർമ്മ വെച്ചതാണോ? എല്ലാരും എന്നെ അങ്ങനെ വിളിക്കുന്നത്. അച്ചൂട്ടി. ഞാനങ്ങനെ വിളിക്കില്ല. ഞാൻ അച്ചുവേട്ടാന്ന് വിളിക്കട്ടെ. അച്ചുവേട്ടൻ, അച്ചുവേട്ടൻ. ഒന്ന് വിളിച്ചേ. ഒന്നുകൂടി വിളിച്ചേ. അച്ചേട്ട, അച്ചേട്ട.